നെക്സ്റ്റ് റിയാക്ഷൻ ആണ് ആരോമാറ്റൈസേഷൻ. ആ പേരുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആരോമാറ്റൈസേഷൻ വെച്ചാൽ ആരോമാറ്റിക് കോമ്പൗണ്ട് ആക്കും. ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതാ? ബെൻസിൻ അല്ലേ. ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ് ബെൻസിൻ. അപ്പോൾ നോർമൽ ആൽക്കെയിൻ, അതായത് ഹാവിങ് സിക്സ് ഓർ മോർ കാർബൺ ആറ്റംസ്, സിക്സോ അല്ലെങ്കിൽ അതിലധികമോ കാർബൺ ആറ്റം ഉള്ള ആൽക്കെയിൻ ആയിരിക്കണം. അതിനേക്കാൾ കുറഞ്ഞ കാർബൺ ആറ്റം, ദാറ്റ് ഈസ് ഫൈവ് അല്ലെങ്കിൽ ഫോർ കാർബൺ ആറ്റം ഉള്ള ആൽക്കെയിൻ അരോമാറ്റൈസേഷന് വിധേയമാകില്ല. ഓക്കെ. അതായത് സിക്സ് അല്ലെങ്കിൽ അതിനുമേൽ കാർബൺ ആറ്റം ഉള്ളത് ആണെങ്കിൽ, സിക്സ് സെവൻ എയ്റ്റ് അങ്ങനെ സിക്സിന് മേലെ, സിക്സോ അല്ലെങ്കിൽ സിക്സിന് മേലെയോ കാർബൺ ആറ്റം ഉള്ള ആൽക്കെയിനാണ് അരോമാറ്റൈസേഷൻ റിയാക്ഷൻ കാണിക്കുന്നത്. അതായത് അങ്ങനെയുള്ള നോർമൽ ആൽക്കെയിന് വെച്ചാൽ സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിന് 773 കെൽവിനിലും 10-20 അറ്റ്മോസ്ഫിയർ പ്രഷറിലും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരോമാറ്റിക് കോമ്പൗണ്ടായിട്ട് മാറും. നമ്മുടെ നോർമൽ ഹെക്സേൻ ആണെങ്കിൽ ഇപ്പോൾ നോർമൽ ആൽക്കെയിൻ, അതായത് സിക്സ് ഓർ മോർ കാർബണായിട്ട് ഉള്ള നോർമൽ ആൽക്കെയിന് 773 കെൽവിനിലും 10-20 അറ്റ്മോസ്ഫിയർ പ്രഷറിലും ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സൈഡ്സ് ഓഫ് വനേഡിയം ഓക്സൈഡിൻ്റെ അല്ലെങ്കിൽ മോളിബ്ഡിനം ഓക്സൈഡ് അല്ലെങ്കിൽ ക്രോമിയം ഓക്സൈഡിൻ്റെ പ്രസൻസിൽ, അതുപോലെ തന്നെ അലൂമിന, ഇൻ പ്രസൻസ് ഓഫ് അലൂമിന ഗെറ്റ് ഡീഹൈഡ്രോജനേറ്റഡ്. ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടന്നിട്ട് ആൻഡ് സൈക്ലൈസ് ടു ബെൻസീൻ ആൻഡ് ഇറ്റ്സ് ഹോമോലോഗസ്. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ആരോമാറ്റൈസേഷൻ ഓർ റീഫോമിങ് റിയാക്ഷൻ. പറഞ്ഞ ക്ലിയർ. അതായത് കാർബൺ, അതായത് സിക്സ് ഓർ മോർ കാർബൺ ആറ്റം ഉള്ള സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിൻ ആയിരിക്കണം. സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിന് 773 കെൽവിനിലും 10-20 അറ്റ്മോസ്ഫിയർ പ്രഷറിലും ഇതുപോലെയുള്ള ഏതെങ്കിലും ഓക്സൈഡിൻ്റെ പ്രസൻസ്, ഓക്സൈഡ് ഇതാണ് അവിടുത്തെ കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അലൂമിന, അലൂമിന വേണം. ഓക്കെ, Al2O3 ആണ് അലൂമിന എന്ന് പറയുന്നത്. അലൂമിനിയം അതിൻ്റെയൊക്കെ പ്രസൻസിൽ നമ്മൾ ഈ ഒരു ടെമ്പറേച്ചറും പ്രഷറും കീപ്പ് ചെയ്യും. അപ്പോൾ ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടക്കും. എന്താ ഡീഹൈഡ്രോജനേഷൻ? ഡി എന്ന് വെച്ചാൽ റിമൂവൽ എന്നാണ്. ഹൈഡ്രോജനേഷൻ വെച്ചാൽ ഹൈഡ്രോജനേഷൻ, ഡീഹൈഡ്രോജനേഷൻ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. ഇവിടെ ഓരോ കാർബണാറ്റത്തിൻ്റെ മേലെ നിന്നും ഓരോ ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെടും. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ, ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമ്പോൾ അതിനായിട്ട് എന്ത് വരും? ഒരു ബോണ്ട് വരുമല്ലോ അല്ലേ. ബോണ്ട് വരും. അപ്പോൾ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമ്പോൾ അവിടെ ഡബിൾ ബോണ്ട് വരും. അങ്ങനെ. അപ്പോൾ ഇവിടുന്ന് പോയില്ലേ, അപ്പോൾ അവിടെ എന്ത് വരും? അവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. പിന്നെ ഇവിടുന്ന് പോയേ, പിന്നെ ഇവിടുന്ന് അല്ലേ. അങ്ങനെ. അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് ഫോം ഉള്ള ഒരു കോമ്പൗണ്ട് കിട്ടും. അതായത് ഇവിടെ ഇപ്പോൾ കിട്ടുന്നത് ബെൻസീനാണ്. സിക്സ് കാർബൺ ആയതുകൊണ്ട് ബെൻസീനാണ് കിട്ടുന്നത്. സിക്സിന് മേലെ വരുമ്പോൾ വേറെ ഓർഗാനിക് കോമ്പൗണ്ട്, അരോമാറ്റിക് കോമ്പൗണ്ട് കിട്ടും. സെവനൊക്കെ ആണെങ്കിൽ ഇവിടെ ടൊളീൻ അല്ലേ, ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ട് ടൊളീൻ വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ ഒരു റിയാക്ഷനാണ് ആരോമാറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു നോർ, ഇതിങ്ങനെ ഇങ്ങനെ തന്നെ വരക്കണമെന്നൊന്നുമില്ല. ഇത് വരച്ചത് എന്താണ്, സ്ട്രേറ്റ് ചെയിൻ ഇന്ന് നീട്ടി വരച്ചാലും മതി അല്ലേ. ഇങ്ങനെ നീട്ടി വരച്ചാലും മതി. ഇതിപ്പം നിങ്ങളിങ്ങനെ ഒരു എന്താണ് ഇത് റിങ് ഫോമിൽ കിട്ടുന്നത് കാണിക്കാൻ വേണ്ടി ഇതിങ്ങനെ പോകുമ്പോൾ, ഈ ഹൈഡ്രജന് പോകുമ്പോൾ അവിടെ ഒരു ബോണ്ടും വരുന്നത് കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഒരു റിങ് ഫോമിൽ വരച്ച് വെച്ചതാണ്. ഇങ്ങനെ തന്നെ വരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നോർമൽ ആൽക്കെയിൻ ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, മനസ്സിലായില്ല. അപ്പോൾ ഈ വിധത്തിൽ ഇതൊരു നോർമൽ ഹെക്സേൻ ആണ്. CH3, CH2, 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 CH3 ഇതൊരു ഹെക്സേൻ ആണല്ലോ. അപ്പോൾ ഹെക്സേന ഇങ്ങനെയാണ്. ഈ ഒരു കണ്ടീഷൻ പഠിച്ചു വെക്കുക. ഇതിലേതെങ്കിലും ഓർത്തിരുന്നാൽ മതി. ഇതിലേതെങ്കിലും ഒരു ഓക്സൈഡിൻ്റെ പ്രസൻസ് വേണം, അതുപോലെ അലൂമിനിയം. അങ്ങനെ നമുക്ക് ബെൻസീൻ കിട്ടും. ഇതാണ് ആരോമാറ്റൈസേഷൻ റിയാക്ഷൻ. അതായത് ആൽക്കെയിൻ ആരോമാറ്റിക് കോമ്പൗണ്ടായിട്ട് മാറുന്ന റിയാക്ഷൻ ത്രൂ ഡീഹൈഡ്രോജനേഷൻ, ഹൈഡ്രജൻ്റെ റിമൂവലിലൂടെ. നിങ്ങൾക്കറിയാലോ ബെൻസിനേസിൽ ഇത് ഓരോ കാർബണിൻ്റെ മേലെയും ഓരോ ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ കാർബണിൻ്റെ മേലെയും ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതാണ് ആരോമാറ്റൈസേഷൻ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഒന്ന് പഠിച്ചു വെക്കാം.